കേരളമാ ഇറ്റ്സ് ഇന്നിപ്പോ നമ്മുടെ ഇതിൽ തന്നെ ഏറ്റവും നല്ല അഫ്കോഴ്സ് എച്ച് ഡി ഐ ഇൻഡിക്കേറ്റർ തന്നെ പറയുന്നു ഏറ്റവും ഹയസ്റ്റ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റർ ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് പറയുന്നത് ഇവിടുത്തെ ആ ഒരു ഈക്വാലിറ്റിയാണ്, എല്ലാവരും സമം എന്ന് പറയുന്ന ആ ഒരു മെൻറ്റാലിറ്റി എനിക്ക് ഇവിടെ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. ദാറ്റ് യു നോ ഐ മീൻ നമുക്ക് ആരെയും ഒരുത്തരെയും വി കനോട്ട് ഹാരസ് ഓർ വി കനോട്ട് എക്സ്പ്ലോയിറ്റ്, അങ്ങനെ ഒരു ഒരു കൾച്ചർ ഇവിടെ ഉണ്ട്. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. ദാറ്റ്സ് എ വെരി ഐ മീൻ ഒരു ദാറ്റ്സ് എ ടോട്ടലി ഡിഫറെന്റ് കൾച്ചർ. ദാറ്റ്സ് എ ടോട്ടലി ഡിഫറെന്റ് കൾച്ചർ. എവരിവൺ ഈസ് ഈക്വൽ. എവരിവൺ ഈസ് ഈക്വൽ. നോ ബാർ, നോ ക്ലാസ്, നതിങ് എവരിബഡി ഈസ് ഈക്വൽ എന്ന ഒരു ഒരു തോന്നൽ ഉണ്ട്. ആക്ച്വലി സൊസൈറ്റിയിൽ ഉണ്ട്. സൊസൈറ്റിയിൽ ഉണ്ട്. അത് ആ ഒരു അത് വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. അത് ജനറലി ഉണ്ട്, പക്ഷെ എന്തെങ്കിലും ഒരു ചെറിയൊരു ക്ലാഷ് ഒക്കെ ഉണ്ടാകുമ്പോൾ ആ ഇക്വാലിറ്റി ഒക്കെ ഡിസ്കസ് ചെയ്ത് പോകുന്ന സാഹചര്യങ്ങളും കൂടെ അല്ല പോരു തുറന്ന പോരു വീണ്ടും ബേസിക്കലി കമ്പയർ ടു ആണ്, കമ്പയർ ടു ദ അദർ കേരളം ഒരു ലാസ്റ്റ് 50-60 ഇയേഴ്സ് കൊണ്ടുവന്ന സിസ്റ്റംസ് കൊണ്ട് ഓക്കെ എവരി വൺ ഫീൽസ് ലിറ്റിൽ ബിറ്റ് പ്രൊട്ടക്റ്റഡ് ഹിയർ. So that quality is there. A common man is very powerful here. So adu oru nalla feature aanu. Nalla feature aanu. It's definitely a very good feature aanu. Politically avaru bothered aanu ennalladu undayirukku. Angane common man powered aayi varunathu. Angane oru chodyam kuda illa enak. Yeah, correct le. Like highly politically aware aanu. Adiyam. Okay, they are quite involved. Okay, every common man is quite involved in politics. Like avarku ariyam endana nadakkunnundu. Okay, what to do. So there's a lots of inputs come from them. And basically society itself ningalippo nokkiya like poverty index eduthu nokkumbol okay ours is 0.73% aanu athriye ullu okay the very poor people in Kerala, that's because of 50 or 60 years of work we have been doing it for adu Kerala society in vijayamana okay society. See, they made sure that nobody is hungry. Society in vijayamana they made sure nobody is hungry, they made sure poverty undengal avare uplift cheyanittu society onnichu vannu. ആ ഒരു തോന്നൽ ജനറലി എല്ലാവരുടെ മനസ്സിലുമുണ്ട്, അത് നമുക്ക് എല്ലാ സ്ഥലത്തും കാണാൻ പറ്റില്ല, അത് എല്ലാവരുടെ മനസ്സിലുമുണ്ട്. ഈ കേരളത്തിന്റെ ഒരു ജെൻഡർ ഇക്വാലിറ്റിയെ പറ്റി എന്താണ് അഭിപ്രായം? ഈ പറഞ്ഞ ഒരു കമ്പാരിസൺ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിനെ കമ്പയർ ചെയ്യണ്ട, ഞാൻ ചോദിക്കുന്നത് നമ്മളൊരു നാഷണൽ ആവറേജ് എന്നൊക്കെ പറയുമ്പോൾ മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്താൽ ഇവിടുത്തെ ഒരു ജെൻഡർ ഇക്വാലിറ്റി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓറിയന്റേഷൻസ് എങ്ങനെയാണ് അതിനെ കാണുന്നത്? Just now we saw a movie illa jay 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 okay ആ മൂവി കണ്ടിരുന്നു. ഓബിയസ്ലി അവിടെ ജെൻഡർ ഇക്വാലിറ്റി okay at least the modern girls at least gender they are at least starting to speak about their rights and this thing and it is more than the girls boys should understand and boys should be taught cheriya vayasil nu elupathil like kutiyala irkumbol thane boys should make them understand that the girl is also equally or maybe better than you also irkam okay or mindset kutiyala nu kondu vannal automatically pressure theerum. I think it's coming on as you said the younger generation they feel equal. In younger generation poi illam ആണാണ് പെരിത് പെണ്ണാണ് ഇതും പറഞ്ഞാൽ ഞാൻ കേൾക്കാൻ റെഡി ഇല്ല. ഓക്കെ, സോ അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആ മൂവിക്കോട്. ഓക്കെ, സോ ഐ ഹോപ്പ് ജെൻഡർ ഈക്വാലിറ്റി ആൻഡ് വുമൻ എംപവർമെന്റ് ഈസ് ഗോയിങ് ഓൺ ആൻഡ് കേരള വിൽ ബി ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു അച്ചീവ് ഇറ്റ്. ഇഫ് ഇറ്റ്സ് ഫുൾ തോതിൽ 100% ഇതിനും പറയാൻ കഴിയുമെങ്കിൽ കേരള വിൽ ബി ദ ഫസ്റ്റ് സ്റ്റേറ്റ് അച്ചീവ് ഇറ്റ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.